ഹായ് ഫ്രണ്ട്സ്, ലോജിക് മാത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു ടോപ്പിക്കാണ് അംശബൽ. നമ്മൾ രാവിലെ എണീറ്റ് ചെയ്ത് തുടങ്ങുന്ന ജോലികൾ മുതൽ എല്ലാം നമ്മൾ അംശബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് അങ്ങനെ ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ ചായ ഇടുന്നു, അപ്പോൾ നമ്മൾ പാലും വെള്ളവും എടുക്കുന്നത് ഒരു പ്രത്യേക അളവിലാണ്. അതായത് പാല് ഒരു കപ്പ് എടുക്കുന്നുവെങ്കിൽ വെള്ളം ചിലപ്പോൾ രണ്ട് കപ്പോ മൂന്ന് കപ്പോ എടുക്കും. അതായത് ഇപ്പോൾ മൂന്ന് കപ്പാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അംശബന്ധം എന്ന് പറയും ഒരു കപ്പ് പാലിന് മൂന്ന് കപ്പ് വെള്ളം, അതായത് 1:3. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരിയും ഉഴുന്നും വേണം. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ എടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്നായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം 2:1. അതായത് ഇങ്ങനെ ക്വാണ്ടിറ്റികൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, അതായത് താരതമ്യം ചെയ്യുന്നതിനാണ് നമ്മൾ പ്രധാനമായിട്ടും അംശബന്ധം എന്ന് പറയുന്ന ഒരു മേഖല യൂസ് ചെയ്യണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് PSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ എങ്ങനെ വളരെ വേഗത്തിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു അംശബന്ധം, അതായത് A:B എന്ന് പറയുന്ന ഒരു അംശബന്ധത്തിനെ നമുക്ക് എങ്ങനെ അതിന് ഫ്രാക്ഷനാക്കി എഴുതാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ A:B എന്ന് പറയുന്ന ഒരു അംശബന്ധത്തിന് നമുക്ക് ഫ്രാക്ഷനാക്കുമ്പോൾ A/B എന്ന് എഴുതാൻ കഴിയും. ഇത് ഒന്നാമത്തെ ഒരു ബേസിക് ഫാക്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് LCMമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ അംശബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം നിന്ന് അവസാനം വരെ നന്നായിട്ട് കാണുക, നന്നായി പഠിക്കുക. എന്നിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. So, I am Arun, you are watching Logic Math AM Creations. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്, 60 രൂപയെ 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു എങ്കിൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും സിമ്പിളായിട്ട് അംശബന്ധത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ കയ്യിൽ ആകെയുള്ളത് 60 രൂപയാണ്. അപ്പോൾ 60 രൂപ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് രണ്ട് പേർക്കായിട്ട് വീതിക്കാം. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് അവർ ഓരോരുത്തർക്കും എത്ര ഭാഗം വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3. അപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട അംശബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് 2:3. അപ്പോൾ അവിടെ ആകെ എത്ര ഭാഗങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ആകെ 5 ഭാഗങ്ങളാണുള്ളത്. അതായത് റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്, നമ്മുടെ കയ്യിലുള്ളത് 60 രൂപയാണ്. അപ്പോൾ ഇവിടെയുള്ള ആകെ ഭാഗം എന്ന് പറയുന്നത് 5 ഭാഗങ്ങളാണ്. ആകെയുള്ളത് 2+3 എന്ന് പറയുന്നത് ആകെ ആ 5 ഭാഗം. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഈ ആകെ 5 ഭാഗങ്ങളുള്ളത് ഒന്നാമത്തെ ആൾ എത്ര ഭാഗം കൊടുക്കണം? 2 ഭാഗം കൊടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ആളിന് നമുക്ക് എന്ത് നൽകാം? ആകെ ഉള്ളതിൻ്റെ, അതായത് 5 ഭാഗമാണ് ആകെ ഉള്ളത്, അതിൽ 2 ഭാഗമാണ് ആദ്യത്തെ ആൾ കിട്ടുന്നത് എങ്കിൽ രണ്ടാമത്തെ ആൾ എത്രയായിരിക്കും നമുക്ക് പറയാമല്ലോ. രണ്ടാമത്തെ ആളിന് കിട്ടുന്നത് ആകെയുള്ള എത്രയാണ്? 5 ഭാഗം, അതിന്റെ 3 ഭാഗമായിരിക്കും രണ്ടാമത്തെ ആളിന് കിട്ടുന്നത്. അപ്പോൾ ആകെയുള്ളതിന്റെ എത്ര ഭാഗം കിട്ടി നമ്മൾ എഴുതി. ഇനി ആകെ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നുള്ള, ആ രൂപയാണ് നമുക്ക് വീതിച്ചു കൊടുക്കേണ്ടത്. ആകെ എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട്? നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 60 രൂപയാണ്. അപ്പൊ ഈ 60 രൂപയുടെ 2 ഭാഗമായിരിക്കും ഒന്നാമത്തെ ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എഴുതാം 60 × 2/5, ഇവിടെ 60 × 3/5. അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. 5 ഉം 60 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 12 കിട്ടും, അതായത് 24. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 12 × 3 = 36. അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം, എന്താണെന്ന് നോക്കാം. ഒരു സ്കൂളിൽ 256 കുട്ടികൾ പഠിക്കുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 9:7 പെൺകുട്ടികൾ എത്ര? അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന എത്ര ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്,
ഒരു സ്കൂളിൽ 256 കുട്ടികൾ പഠിക്കുന്നു. അപ്പൊ നമുക്കറിയാം അവിടെ ആകെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് 256 ആണ്. അപ്പൊ അതിന് റേഷ്യോ നമ്മൾ കൃത്യമായി നോക്കണം. റേഷ്യോ പറഞ്ഞിരിക്കുന്ന ആ ഓർഡർ കറക്റ്റ് നമ്മൾ നോക്കണം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റേഷ്യോ 9:7. സോ നമ്മൾ എഴുതണം ബോയ്സ് ഈസ് ടു ഗേൾസ് ഈസ് ഈക്വൽ ടു 9:7. എഴുതുന്നത് ഒരിക്കലും തിരിഞ്ഞു പോകരുത്, ക്വസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ എഴുതുക, കാരണം നമുക്ക് ആൻസർ തെറ്റിപ്പോകും. സോ പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികൾ ഈസ് ടു പെൺകുട്ടികൾ, തിരിച്ച് പെൺകുട്ടികൾ ഈസ് ടു ആണെന്ന് 7:1 പറഞ്ഞു. അപ്പോൾ ആൺകുട്ടികൾ ഈസ് ടു പെൺകുട്ടികൾ എന്ന് പറയുന്നത് 9:7 ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, അത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ എത്താണെന്ന് ചോദ്യം. അപ്പോൾ പെൺകുട്ടികൾ പെൺകുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് നോക്കുക. അപ്പോൾ ഇത് ഗേളാണ്, ഗേളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പം ഉള്ളത് 7 ആണ്. നമുക്ക് നോക്കാം, അപ്പോൾ ആകെ പെൺകുട്ടികളുടെ എണ്ണം, പെൺകുട്ടികൾ നമുക്ക് നോക്കാം ആകെ എത്ര ഭാഗമുണ്ട്, 9+7, അതായത് 16 ഭാഗമുണ്ട്. അതിൽ എത്രയാണ് ഗേൾസ്? അപ്പോൾ ആദ്യം ബോയ്സ് ഇവിടെ ആദ്യം 9. സോ ബോയ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 9, ഗേൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് 7 ആണ്. സോ ഗേൾസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ 16, 7. ഇനി നമുക്കറിയാം ആകെ എത്ര കുട്ടികളുണ്ട്, 256 കുട്ടികളുണ്ട്. ഈ 256 കുട്ടികളിൽ 16 ആണ് ഗേൾ എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം 256 × 16 ക്യാൻസൽ ചെയ്യുമ്പോൾ 16 × 16 = 86. സോ 16 കിട്ടും. ഇത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 42 / 112. അപ്പൊ 112 പെൺകുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യും. ഇനി എന്താണ് അടുത്ത ചോദ്യങ്ങൾ നോക്കാം. 3900 രൂപയെ A, B, C ഇവർക്ക് യഥാക്രമം 1/2, 1/3, 1/4 എന്ന അംശബന്ധത്തിൽ വീതിച്ചാൽ എക്ക് എത്ര രൂപ കിട്ടും? അപ്പൊ ഇവിടെ ഉള്ളൊരു ചെറിയ പ്രശ്നം, നേരത്തെ അതേ മോഡൽ ചോദ്യം തന്നെയാണ്. ഉള്ള ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് റേഷ്യോ തന്നിരിക്കുന്നത് ഫ്രാക്ഷനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയാം, നമ്മൾ ഫ്രാക്ഷനായിട്ടാണ് തരുന്നത്. നിങ്ങൾ കുറച്ച് പേരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 2 റേഷ്യോ ഉണ്ടെന്ന് വിചാരിക്കുക. സോ 1/2 = 1/4, 1/2 = 1/2 നമ്മൾ റേഷ്യോ വിചാരിക്കുക. അപ്പൊ നമ്മൾ കുറച്ച് പേരൊക്കെ ഓർമ്മിച്ചിരിക്കുന്ന എന്താണ്, ഇതിന്റെ എൽസിഎം കണ്ടുപിടിക്കുക. അതായത് എൽസിഎം എടുക്കുന്നു 2 × 4 എൽസിഎം നമുക്കറിയാം 4 ആണ്. എൽസിഎം കണ്ടുപിടിച്ച് 4 ആണ് എൽസിഎം എന്ന് പറയുന്നത്. 2 × 4 എൽസിഎം കണ്ടുപിടിച്ച് 4 ആണ്. ആ 4 കൊണ്ട് രണ്ടിനെയും രണ്ട് ഫ്രാക്ഷനെയും മൾട്ടിപ്പിൾ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2, ഇവിടെ 1 = 2:1. ഇതാണ് റേഷ്യോ നമുക്കറിയാം, ഇങ്ങനെയാണ് റേഷ്യോ നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ പഠിച്ചു വരുന്നത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എൽസിഎം എന്ന് എടുത്ത് ചെയ്യേണ്ട, കുറച്ച് സമയം നമുക്ക് വേസ്റ്റ് ആണ്. നമ്മൾ അങ്ങനെ എൽസിഎം എടുത്ത് ചെയ്യാനൊന്നും പോകണ്ട, ഒന്ന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 1/2 = 1/4, രണ്ട് ഫ്രാക്ഷനേ ഉള്ളൂ എങ്കിൽ, രണ്ട് റേഷ്യോയിൽ രണ്ട് ഫ്രാക്ഷനേ ഉള്ളൂ എങ്കിലാണ് ഞാൻ പറയുന്നത്. 3 ഫ്രാക്ഷൻ വരുന്നത് എൽസിഎം എടുത്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ രണ്ട് ഫ്രാക്ഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ 4, ഇവിടെ 2, ദാറ്റ് ഈസ് 4:2. ഡിനോമിനേറ്റർ നമ്മൾ നോക്കണ്ട, ഒന്ന് ക്രോസ് ചെയ്താൽ മാത്രം മതി. 4 × 1 = 4, 2 × 1 = 2, ദാറ്റ് ഈസ് 4:2. രണ്ടിനെയും കോമൺ ഫാക്ടർ ഉണ്ട്, 4 × 2 കോമൺ ഫാക്ടർ ഉണ്ട്, 2 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് രണ്ടിനെയും 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. സോ 2:1. ഇങ്ങനെയാണ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്, രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൽസിഎം രണ്ട് ഫ്രാക്ഷനേ ഉള്ളൂ എങ്കിൽ എൽസിഎം കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട, ഇതുപോലെ ക്രോസ് ചെയ്താൽ മാത്രം. സോ ഇവിടെ നമുക്ക് ഇതിന് വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3 ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് 3 ഫ്രാക്ഷൻ ചെയ്യുന്നത് നമുക്ക്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3900 രൂപയാണ് ആകെയുള്ളത് എന്ന് പറയുന്നത്, 3900 രൂപയാണ്. അതിനെ 3 പേർ നമുക്ക് ആ ഓർഡർ എഴുതാം. A = B = C എന്ന് പറയുന്നത് 1/2 = 1/3 = 1/4. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം 3 ഫ്രാക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് 2 × 3 × 4 എൽസിഎം കണ്ടുപിടിക്കുക. അപ്പൊ 2 × 3 × 4 എൽസിഎം കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പേനയും പേപ്പറും ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമുക്ക് എങ്ങനെ എൽസിഎം പറയണം നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾ ഒരു പക്ഷേ കണ്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൽസിഎം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പേനയും പേപ്പറും ഒന്നുമില്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചതിന് ശേഷം ഇതൊക്കെ കാണുക. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് 2 × 3 × 4 എൽസിഎം നമുക്ക് 12 ആണെന്ന് അറിയാം. സിമ്പിളായിട്ട് നമുക്ക് പറയാം 12 ആണ്. സോ നമുക്ക് ആ 12 കൊണ്ട് ഒരേ ഫ്രാക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 12 × 1/2 =
ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ സിക്സ് എന്ന് വരും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഫോർ എന്ന് വരും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ത്രീ വരും. സോ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് സിക്സ് ഈസ് ടു ഫോർ ഈസ് ടു ത്രീ. നമുക്ക് സിമ്പിൾ ആയിട്ട് റേഷ്യോ കിട്ടി സിക്സ് ഈസ് ടു ഫോർ ഈസ് ടു ത്രീ. ഇന്ന് നമുക്ക് നോക്കാം നമുക്ക് എന്താണ് എക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം. ഏ അപ്പൊ നമ്മൾ നോക്കുന്നു നമ്മുടെ റേഷ്യോ എ ഈസ് ടു ബി ഈസ് ടു സി ആണ്. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സിക്സ് ആണ്, ബി കറസ്പോണ്ടിങ് ആയിട്ട് ഫോർ, സി കറസ്പോണ്ടിങ് ത്രീ ആണ്. സോ നമുക്ക് എ ആണ് ആവശ്യം. സോ എക്ക് കറസ്പോണ്ടിങ് ഉള്ള സിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എക്ക് എത്ര രൂപ കിട്ടും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് ആകെ നമുക്ക് എത്ര ഭാഗമുണ്ട്? ആറ് നാല് പത്ത് മൂന്ന് പതിമൂന്ന് ഭാഗമാണ്. അതിൽ എക്ക് കിട്ടുന്നത് ആറ് ഭാഗമായിരിക്കും. ആകെ എത്ര രൂപ? എത്ര രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്? മൂവായിരത്തി തൊള്ളായിരം. മൂവായിരത്തി തൊള്ളായിരത്തിന്റെ പതിമൂന്നിൽ ആറ് ഭാഗമാണ് ആകെ കിട്ടുന്നത്, എക്ക് കിട്ടുന്നത്. നമുക്ക് ക്യാൻസൽ ചെയ്യാം, ക്യാൻസൽ ചെയ്യുമ്പോൾ മൂന്ന് നൂറ്. സോ ആയിരത്തി എണ്ണൂറ് എന്നായിരിക്കും നമ്മുടെ. അപ്പൊ ഇത്തരത്തിലാണ് ഈ ചോദ്യങ്ങൾ, ഫ്രാക്ഷൻ വരുന്ന ചോദ്യങ്ങൾ ഓർക്കുക. രണ്ട് ഫ്രാക്ഷനെ ഉള്ളതെങ്കിൽ ക്രോസ് ചെയ്താൽ മതി, മൂന്നിൽ കൂടുതലുണ്ടെങ്കിൽ എൽ സി എം എടുത്ത് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ഇനി സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചോദ്യം ഇതാണ്, രണ്ട് സംഖ്യകൾ അഞ്ച് ഈസ് ടു ആറ് എന്ന അവസ്ഥാണ്. ആദ്യത്തെ സംഖ്യ നൂറ്റി അൻപത് എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ത്? അപ്പൊ നമുക്ക് നോക്കാം രണ്ട് സംഖ്യകളുടെ റേഷ്യം തന്നിട്ടുണ്ട് അഞ്ച് ഈസ് ടു ആറ്. അപ്പൊ നമുക്ക് നോക്കാം റേഷ്യം എന്ന് പറയുന്നത് അഞ്ച് ഈസ് ടു ആറ്. അതിൽ ഒന്നാമത്തെ സംഖ്യ നൂറ്റി അൻപതാണ്, രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് ഈസ് ടു ആറ് സം, അല്ല ഒന്നാമത്തെ സംഖ്യ. അപ്പൊ രണ്ട് സംഖ്യകളാണ് നമുക്ക് വേണ്ടത്, രണ്ട് സംഖ്യകൾ നമുക്ക് വേണം ഈസ് ടു, രണ്ട് സംഖ്യകളാകേണ്ടത്. അതിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അതായത് നൂറ്റി അൻപത്. ഈ സംഖ്യ നമുക്ക് അറിയില്ല, സോ നമ്മൾ അതിന് എക്സ് ആയിട്ട് എടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു പക്ഷേ രണ്ടാമത്തെ സംഖ്യ നൂറ്റമ്പതിന് നമ്മൾ നൂറ്റി അമ്പത് എക്സിന് കൂടെ എഴുതും. അപ്പൊ നമുക്ക് ഈ റേഷ്യോ എഴുതുക, ഒരു രണ്ട് സംഖ്യ അനുസരണം അഞ്ച് ഈസ് ടു ആറാണ്, ഒരു ഫസ്റ്റ് ആദ്യത്തെ സംഖ്യ നൂറ്റി അമ്പത് രണ്ട സംഖ്യ നമുക്ക് അറിയില്ല. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ആദ്യം ആ ഇൻട്രോ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് നമുക്ക് എ ഈസ് ടു ബി എന്ന് പറയുന്നതിനെ എ ബൈ ബി എന്ന് എഴുതാൻ കഴിയും. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി എന്നാണ്, തിരിച്ച് എ ബൈ ബി എന്ന് നമുക്ക് എ ഈസ് ടു ബി എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഞ്ച് ഈസ് ടു ആറ്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ കഴിയും? എ ഈസ് ടു ബി പോലെ അഞ്ച് ബൈ ആറ് ഇസ് ഈക്വൽ ടു നൂറ്റി അൻപത് ബൈ എക്സ് എന്ന് എഴുതാം. ഇനി നമുക്ക് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ അഞ്ച് എക്സ് ഇസ് ഈക്വൽ ടു ആറ് ഇൻറ്റു നൂറ്റമ്പത്. ഇങ്ങനെ അഞ്ച് എക്സ് ഇസ് ഈക്വൽ ടു ആറ് ഇൻറ്റു നൂറ്റമ്പത്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ആറ് ഇൻറ്റു നൂറ്റി അമ്പത് ഈ ഗുണിച്ചിരിക്കുന്ന അഞ്ച് അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ മുപ്പത്, അതായത് മുപ്പത് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്. അപ്പൊ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി എൺപതായിരിക്കും. ഇതിനെ മറ്റു രീതിയിലൊന്നും ചെയ്യാൻ പോകണ്ട, ഈ രീതി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അവശബന്ധം അഞ്ച് ഈസ് നാലാണ്. ഇതിൽ ഇരുന്നൂറ് ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെക്കാം. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ നോക്കേണ്ടത് റേഷ്യോയുടെ ഓർഡർ നോക്കാം. ആൺകുട്ടികൾ ഈസ് ടു പെൺകുട്ടി. സോ നമുക്ക് എഴുതാം ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? അഞ്ച് ഈസ് ടു നാല്. അതിൽ ബോയ്സ് നമുക്ക് എത്രയെന്ന് അറിയാം, ഇരുന്നൂറ് എന്ന് അറിയാം. സോ നമുക്ക് റേഷ്യോ എഴുതാം അഞ്ച് ഈസ് ടു നാല് ഈസ് ഈക്വൽ ടു ബോയ്സ് ആണ്. രണ്ട് റേഷ്യോ നമുക്ക് വേണം. അതിൽ ആദ്യം എഴുതുന്നത് ബോയ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ആദ്യം ബോയ്സ് ഇരുന്നൂറ്. കാര്യം ബോയ്സ് ആണ് റേഷ്യോയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ബോയ്സ് ഇരുന്നൂറ്, ഗേൾസ് ആണ് എക്സ്. സോ നമ്മൾ അതേപോലെ അഞ്ച് ബൈ നാല് ഈസ് ഈക്വൽ ടു ഇരുന്നൂറ് ബൈ എക്സ്. അതൊക്കെ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഇത് എന്നോട് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഇസ് ഫോർ ഫോർട്ടി എന്ന് വരും. ദെൻ ക്രോസ് ചെയ്യുമ്പോൾ ഇനി ഇവിടെ ഒന്നേ ഉള്ളൂ, എക്സിൻ്റെ ഉള്ള എക്സ് ആണ്. സീക്വൽ ടു ഫോർ ഇൻറ്റു ഫോർട്ടി വൺ സിക്സ്റ്റി. അങ്ങനെ അപ്പോൾ നമ്മുടെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ചോദ്യങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഇനി ഇതിലും കുറച്ചുകൂടി ഹൈ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുവരെയും